ഈ ഓഗസ്റ്റ് 31-ാം തീയതിയാണ് അബുദാബിയിൽ ഒരു ഗ്യാസ് അപകടം ഉണ്ടായത്. 3 പേർക്ക് ജീവൻ നഷ്ടമായ ഒരു സാഹചര്യം ഉണ്ടായത്. ഒരുപാട് പേരിപ്പോൾ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുണ്ട്. അവരെ അബുദാബി എക്സിക്യൂട്ടീവ് ഓഫീസ് ചെയർമാനും എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് സന്ദർശിച്ചു. നേരത്തെ സ്വകാര്യ റെസ്റ്റോറൻറ്റിലാണ് ഈ ഒരു ഗ്യാസ് അപകടം ഉണ്ടായത്. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉറപ്പാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിരുന്നു. കാരണം ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് വലിയ അപകടമുണ്ടാകാം, ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാം. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് അധികൃതർ ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ഷെയ്ഖ് റാഷിദ് ബിൻ സായിദ് റോഡിലെ സ്വകാര്യ റെസ്റ്റോറന്റിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. 3 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പരിക്കേറ്റവരെ അബുദാബി എക്സിക്യൂട്ടീവ് ഓഫീസ് ചെയർമാനും എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് സന്ദർശിച്ചു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. അബുദാബി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വിഭാഗം അധികൃതരോട് രോഗികൾക്ക് വേണ്ട എല്ലാ സഹായവും ലഭ്യമാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കെട്ടിടത്തിലെയും സ്ഥാപനങ്ങളിലെയും സജ്ജീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും വിലയിരുത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഗ്യാസ് തെറ്റായി ക്രമീകരിച്ചതാണ് സ്ഫോടനത്തിന് കാരണമായത് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഗ്യാസും മറ്റ് ഊർജ്ജ സ്രോതസ്സുകളും കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ വേണം എന്നാണ് അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നേരത്തെ അപകടത്തിൽ താമസ സ്ഥലം നഷ്ടമായവരുടെ ചിലവുകൾ ഏറ്റെടുക്കുമെന്ന് എമിറേറ്റ്സ് റെഡ് ക്രസന്റ് അറിയിച്ചിരുന്നു. 200-ലേറെ പേർക്ക് സഹായം ലഭ്യമാക്കാനാണ് നീക്കം. ന്യൂസ് ഡെസ്ക്, UBL.